യെസ് യെസ് എടോ ചാടിപ്പോയി. ഓക്കെ ഇത് വേണ്ടല്ലേ, ഇപ്പൊ നേരത്തെ കിട്ടിയ കുട്ടി തന്നെ. യെസ് ഓടാ ഓടാ. ഹായ് മുത്തമ്മ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പത്തമ്മ അതെ, ഒരു 3 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്നേക്കെട്ട് പിടിക്കാൻ ഇറങ്ങിയേക്കണാണ്, മെയിനായിട്ട് വാഹനം നോക്കി ഇറങ്ങിയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ റിയൽ വാരിയറിൻ്റെ ഫ്രോഗ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഇതേ നമ്മളൊരു പുതിയ ഫ്രോഗ് എടുത്തിട്ടുണ്ട്, റിയൽ വാരിയറിൻ്റെ തന്നെ വേറൊരു കളറാണ് നമ്മൾ എടുത്തേക്കണേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോഗ്. അപ്പോൾ ഇവരെ വെച്ചിട്ട് തന്നെ കാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാണ്. ഓക്കെ, നമ്മുടെ സ്പോട്ടാണ്, അതൊരു തോടാണ് കേട്ടോ. രണ്ട് തോടാണ്, അതായത് തോട് വലിയ തോട്, അത് പുഴയെന്നൊരു വന്നിട്ട് രണ്ട് വഴിയായിട്ട് തിരിയുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഒരു ജംഗ്ഷൻ പോലെയാണിത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ടും മറയുന്നുണ്ട്. ഇപ്പോൾ ഒഴുക്ക് കുറഞ്ഞ കാരണം ഇപ്പോൾ ഓരോ മൂലയിലായിട്ട് ഓരോന്നും മറയുണ്ട്. അപ്പോൾ നമുക്ക് ഇവന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കണം, ടാർഗറ്റ് ചെയ്താണ് വന്നേക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സമയം നിന്ന് കാസ്റ്റ് ചെയ്യും. അടിച്ച് അടിക്കണില്ലെങ്കിൽ വേറെ സ്പോട്ടുണ്ട്. ഇതേ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ് മറഞ്ഞു പോയിട്ടുണ്ട്. എന്താ കുഴപ്പമില്ല കേട്ടോ, വെള്ളം നല്ല ക്ലിയറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാം. നമുക്ക് കഴിഞ്ഞ നമുക്ക് മെയിൻ സ്ട്രൈക്ക് കിട്ടിയ സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രോഗ് കാണിച്ചുതരാം. ഈ ഫ്രോഗിൻ്റെ ബാക്കിലത്തെ കേബിളുണ്ട്, അത് മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കുറേ നിന്ന് കിട്ടിയിട്ടിപ്പോൾ എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. മേളിൽ കൂടെ ഒരു വര വരയണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റോഡ്. ഓക്കെ, റോഡ് കാണിച്ചുതരാം, നമ്മുടെ പുതിയ റോഡ്. ഓക്കെ, ഫിഷ് ആർട്ടിൻ്റെ ആക്സിസ്, അതായത് എം എച്ച് റോഡാണ് കേട്ടോ. ഫിഷ് ആർട്ടിൻ്റെ ആക്സിസ് 6.6 ആണ് ഇതിൻ്റെ ലെങ്ത് തന്നെ. ഓക്കെ, അതുപോലെ തന്നെ റീല് നമ്മുടെ കാസ്റ്റ് കിങ്ങിൻ്റെ സ്പാർട്ടക്2 പറഞ്ഞ മോഡൽ കേട്ടോ. ഓക്കെ, റോക്ക്മാൻ്റെ 30 LB ബ്രൈഡാണ് നമ്മൾ യൂസ് ചെയ്യണത്, 18 mm. ഓക്കെ മച്ചോമാനെ, അപ്പോൾ നമുക്ക് ഈ ഫിഷ് ആർട്ടിൻ്റെ ആക്സിസ് എടുത്തിട്ട് നമുക്ക് മീൻ അടിച്ചിട്ടില്ല, നമ്മൾ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് അടിക്കുമെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് റോഡിൻ്റെ ഫീലിംഗ് അറിയാം. കാസ്റ്റ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്ടാ, നല്ല അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പടപ്പടയ എന്നുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും കാസ്റ്റിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ മച്ചോമാരെ, അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രോഗ്. ഓക്കെ, ജസ്റ്റ് നമ്മളിത് കട്ടൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. റിയൽ വാരിയറിൻ്റെ ഫ്രോഗ്. ഓക്കെ, ഇതാ നീ അവിടെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, മറയുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അടക്കം തലക്കൊക്കെ ആയിട്ടുള്ളവരൊന്നും അറിയണ്ട്, വെറുതെ ജസ്റ്റ് ഫസ്റ്റ് കാസ്റ്റിങ്. ഓ, എന്തുപറ്റി 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 അതെ, പടപടപടാന്ന് പറഞ്ഞ് കാസ്റ്റ് ചെയ്യട്ടെ നമുക്ക്. ദൂരത്തെന്ന് പറയുന്നുണ്ട്. എന്താ പറയുക, ഇവിടെ കാര്യമായിട്ടൊന്നും മറിയണില്ല കേട്ടാ. ഞാൻ കുറച്ച് സമയമായിട്ട് നോക്കണേ, ഒരെണ്ണാണ്, ഒരെണ്ണമല്ല ഒന്ന് രണ്ടെണ്ണം മറിഞ്ഞ്, പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ മറിയണില്ല കേട്ടാ. കുറച്ച് സമയമായി വെറുതെ നോക്കിയൊക്കെയാണ്. എനിക്കൊന്ന് ഒന്നിക്കെ കയറി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇറങ്ങി അങ്ങോട്ടേക്ക് തുടങ്ങി പോയിട്ടുണ്ടോ. ഓക്കെ, നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ തോടിൻ്റെ വേറൊരു ഭാഗത്തോട്ട് വന്നേക്കാണ്ട്, നമുക്കിവിടെ നിന്ന് ഇവിടെ കാസ്റ്റ് ചെയ്ത് പോയി നോക്കാം. നമ്മുടെ പഴയ ചേറ് മീനൊക്കെ അടിച്ച വീഡിയോസ് ഉണ്ട് ഇവിടെ നിന്ന്. ഓക്കെ, നോക്കാം നമുക്ക്. ചേറ വാഹയാ, പോത്തിറങ്ങി കിടപ്പുണ്ടല്ലേ, അങ്ങോട്ട് പോയിട്ട് കഴിയില്ല. ഒരു പോത്തിറങ്ങിയ വെള്ളത്തിൽ കിടപ്പുണ്ട്, അപ്പം അങ്ങോട്ട് പോക്ക് കണക്കായിക്കൊള്ളണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം, പല ചേർമീനുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്നൊരു കുട്ടിക്കലോട്ട്.
അയ്യോ, ആ മൂലയിൽ ഓർമ്മ എന്തുണ്ടാ? ചേറുമീനാണോ വാഹനാണോ? നോക്കട്ടെ, ചെറിയ ലോങ് അപ്പുറത്തെ കളത്തിൽ. യെസ് യെസ്, എടോ ചാടിപ്പോയി. യെസ് യെസ്, എടോ ചാ പോളി സ്ട്രൈക്കടാ. ഞാൻ പറയല മറിഞ്ഞെന്ന് പറയല്ലേ, ഹുക്കായില്ലടാ. ഹുക്കിയും തെറിച്ച് പോയതാണ്, സംഗതിയൊക്കെ ഊരിയിട്ടുണ്ട്. ഓക്കെ, മന്താപ്പ് മന്താപ്പ്, ഒരു നല്ലൊരു ചാട്ടമുണ്ട. പക്ഷെ എൻ്റെ പൊന്നെ ആടോ, ഇതിൻ്റെ മോനെ നോക്കിയേ. സേ, പണിയിട്ടിടോ. ഇത് രണ്ട് മോനെയും ബെൻഡായി കിടക്കണ്ട. അതാണ് സംഗതി ഉള്ളിലോട്ട് കയറാനേട്ടാ. എനിക്ക് പറഞ്ഞേ, ചിലപ്പോൾ ആ തുമ്പ് മാത്രമേ തട്ടിയിട്ടുണ്ടാവുള്ളൂട്ടാ. അവനാ ടൈറ്റ് ആയപ്പോൾ തന്നെ ചാടിയില്ല, അന്നേരം തൊടിഞ്ഞേക്കാണ്ടാ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മളെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റാ മോനെ ദേ അവിടെ ഒന്ന് ഹെയറെടുത്തിട്ടുണ്ടേട്ടാ. അങ്ങനെ ഞാൻ അടിക്കുമോ എന്നറിയില്ല. നമ്മൾ അരമുണ്ട്, അരം, അത് ചെറിയൊരു അരം മേടിച്ച് വെച്ചാൽ ഇതുണ്ടല്ലേ അരം, അത് കുറേ എടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് തുരുമ്പായിരിക്കും. ഇതുപോലെ ഒടിഞ്ഞ മോനെ അങ്ങോട്ട് ഷാർപ്പാക്കാൻ വേണം. അതുകൊണ്ട് വേഗിലുണ്ടായിക്കഴിഞ്ഞാലേ. ഓക്കെ, ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഈ പിന്നെ നമ്മൾ മച്ചാമാരെ, നമ്മൾ പാടത്തോട്ട് ഇറങ്ങിയിട്ടാ. ഇന്ന് വെള്ളത്തിലിറങ്ങിയാടിയാണ്. വഞ്ചി നോക്കിയിട്ട് വഞ്ചി കാണാമല്ല. ഇങ്ങോട്ട് വഞ്ചിയും കൂടി ആക്കോട്ട് പോയിട്ടുണ്ടെന്നോട്. വിലക്കാട്ട് ഞാനിത് കൂടെ നടന്നു പോയിട്ടുണ്ട്. വഞ്ചി വെള്ളം ഇറങ്ങിപ്പോട്ടെ. അപ്പോൾ എനിക്ക് വെള്ളമുണ്ട്, കംപ്ലീറ്റ് ചണ്ടിയാണ്, പുല്ലും. വെള്ളം എന്ന് പറഞ്ഞാൽ എൻ്റെ മുട്ടിന് താഴത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ഇറങ്ങി അടിക്കുന്ന സ്പോട്ടുകളൊക്കെ ആ തോണ്ടി എടുത്ത് പോയിട്ട് അടിക്കാം. പിന്നെ അതുമല്ല, അട്ടില്ലാണ്ട് അട്ടില്ലാണ്ടിരിക്കില്ല, അട്ട പിടിക്കാണ്ടിരുന്നാൽ മതി. അവിടെ മീനുണ്ടായി, കറക്റ്റായിട്ട് എൻ്റെ മുന്നിലാണ് പോണേ. അത് ഓടി രക്ഷപ്പെട്ട് ഇച്ചിരി കുറഞ്ഞ കഴിഞ്ഞത്. ഈ ലൈനാണ്ട കൊടനിപ്പം വഞ്ചി കൊണ്ട് പോയേ കാണുന്നോ. ആളെ വെള്ളത്തിലൊന്നും കാണാനില്ലല്ലോ. ഓക്കെ, ഇതിൻ്റെ നേരെ നടുക്കിട്ടിട്ട് കാസ്റ്റ് ചെയ്യാം. ഇത് വലയിടാൻ വേണ്ടിയിട്ട് പുല്ല് നീക്കിയതാണ്ട. അത് നടുക്കേ കൂടെ ഒരു ചെറിയൊരു ചാലുണ്ട് അവിടെ നിങ്ങൾ. അതിനകത്തേക്ക് വലയിടാൻ വേണ്ടി റെഡിയാക്കിയതാണ്. ഇപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയ കാരണം വലയൊക്കെ എടുത്ത് ഒരു വെട്ട് വെറുതെ പോയാലോ. ഹുക്കപ്പ് ഹുക്കപ്പ് ഫ്രീ ആയിപ്പോയി. ശരിയായിട്ടുണ്ട്. ഒരു ചെറുത്, ഒരു നാടൻ കുഞ്ഞ്. ഓക്കെ, ഇതാടാ ഒരു നാടൻ, അടിപൊളി, കുഴപ്പമില്ലാത്തതാണ്ടാ. നമ്മുടെ ഹവാസിൻ്റെ ഒരു ഫ്രോഗ് ആണ്ടാ, ഹാൻഡ്മെയ്ഡ്. ഒരു 300 രൂപ റേഞ്ച് തന്നെ ഫ്രോഗാണ്. നമ്മുടെ ഫ്രോഗ് കംപ്ലീറ്റ് റിയൽ വാരിയറിൻ്റെ കയ്യിൽ നിന്ന് പോയി. ഒക്കെ മീനിൻ്റെ വായിലോടെ കൂടെ കിടക്കണം. നിക്കട നിക്കട ഇക്കടം തൂങ്ങിക്കളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാൽ നല്ല പല്ലുണ്ട്, നല്ല ഹുക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, പല്ലുള്ളിലുണ്ടോ? അവിടെ ഒരു വളമുണ്ട്.
ഓ ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഒരു ഹെവി ഹെവി എന്നൊക്കെ പറയാം, കുഴപ്പമില്ലാത്തൊരു സൈസ്. ഓക്കെ ദേ ഇവിടെ ഉണ്ട്, ഉണ്ടാണ്ടാണ് അടുത്തിലടിക്കുവാൻ. ഓക്കെ നമ്മളെ തൊട്ട് മുന്നിലാണ്ടല്ലേ പയ്യനെ വലിയ. ഇതുണ്ട് ഇതുണ്ട്, എങ്ങനെയുണ്ട് സാധനം കണ്ട. ഇതാണ് വരാലുപിടുത്തം, നമ്മുടെ പഴയ വരാലുപിടുത്തം, പണ്ട് വഞ്ചിയില്ലല്ലോ. അപ്പോൾ ഇത് ഇതിങ്ങനെയാണ് നമ്മൾ പോണത്. ഓക്കെ ഇതേണ്ടല്ലേ, ഇപ്പോൾ നേരത്തെ കിട്ടിയ കൂട്ടി തന്നെ ഒരു നാടൻ, കുഴപ്പമില്ലാത്തൊരു സൈസ്. ഓക്കെ നമ്മുടെ വലയെടുക്കണു, വലയിലിടുന്നു, പരിപാടി തീർക്കുന്നു. ഇങ്ങനൊരു വല അല്ലെങ്കിൽ ചാക്ക കെട്ടി തൂക്കായിരുന്നു. ഇതാണ് കേട്ടോ ഫ്രോഗ് ഹവാസിൻ്റെ. ഓക്കെ ഇപ്പം രണ്ടെണ്ണമായി. ഇങ്ങനെ പയ്യനെ പയ്യനെ വലിച്ച് വലിച്ച് നടന്നു കഴിഞ്ഞാൽ കാലത്ത് നല്ല അടി അടിക്കുന്നപ്പോൾ, എന്നാലും ഭയങ്കര ചണ്ടിയാണ്. അതാണ് നമുക്ക് അത്രയും സ്ട്രൈക്കുകൾ കുറയണേ. ഇവര് ഈ പുല്ലിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ അടിക്കില്ല. ഇത് തൊട്ട് എന്തെങ്കിലും അനക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റും. അവിടെ ഒരുത്തനുണ്ടായി. ഓ യെസ് വാമ്പടാ വേണ്ടാ, ഒരു അടിപൊളി വരാല അവിടെ ഉണ്ടായിട്ട് നമ്മൾ അവിടം തുടങ്ങി വന്നിട്ട് അങ്ങനെ അടിച്ചില്ലടാ. കുഴപ്പമില്ല, നല്ല പിടുത്തം പിടിക്കണ്ടാൻ. അണ്ടോ നേരത്തെ കിട്ടിയ ആ സെയിം സൈസ് തന്നെ. ശിവൻ ഭയങ്കര എന്താ പറയുക അതിൻ്റെ പവറൊന്ന് കാണിച്ചത്. നിക്കട വരാലുകളെ ഉമ്മാരിറങ്ങി പോവുക. ഓ എന്താണ്ടൊക്കെ പിടിച്ച് കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ അങ്ങനെ വാതുറക്ക്, വാതുറന്നാലല്ലേ ഫ്രോ ഉരുത്തരാൻ പറ്റും. ഓക്കെ നമ്മുടെ ഫ്രോഗ് കുഴപ്പമില്ല. ഇവനെയും കൊണ്ട് നടുക്ക് വരെ വഞ്ചിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട തന്നെ പെട. ആ യെസ് നേരത്തെ പോയവൻ അടിച്ചാണ്ട, തിരിച്ച് വരുമ്പോൾ അതിലവൻ അടിച്ച് പയ്യനെ എടുത്തുള്ളൂടാ. സൈലൻ്റ് ആട്ടോ നേരത്തെ അടിച്ചവൻ ഒച്ചയും പാളും ഉണ്ടാക്കി. അതന്നെ ആ സൈസ് തന്നെ, എല്ലാം ഒറ്റ സൈസ് ഓട്ടെ. ഓക്കെ വേറെ ഊണല്ലേ. ഓക്കെ നമുക്ക് നാലാമത്തെ അടിച്ചാൽ ഒരെണ്ണം മാത്രമാണ് പിന്നെ ഒന്ന് അടിക്കാന്ന്. ഇവനിപ്പോൾ തിരിച്ചു വന്നപ്പോൾ അടിച്ചപ്പോൾ ശരിയായി. ഉള്ളിൽ പോയിട്ട് കാര്യമില്ല, ഇതിൽ നിന്ന് വിടാണ്ട് അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഹായ് മറ്റേ മാറേ, അപ്പോൾ ഇത് ഇന്നത്തെ ഇവനിങ്ങിലൊരു ചെറിയൊരു ഫിഷിങ് വീഡിയോ നമ്മളിത് ഇവിടെ വൈൻഡ് ചെയ്യാണ്. കണ്ടില്ല കംപ്ലീറ്റ് ഇരുടായി, പാടത്താണ് കിടക്കണേ. അട്ട കടിച്ചോ ഇല്ലെന്ന് അറിയില്ല കേട്ടാ, കാര്യത്തിന് നോക്കിയിട്ട് വേണം. ഓക്കെ നമ്മളിന്ന് യൂസ് ചെയ്തേക്കണത് നമ്മുടെ ഹവാസിൻ്റെ ഒരു ഫ്രോഗാണ്. അപ്പോൾ നമ്മുടെ ഫ്രോഗൊക്കെ പൊട്ടിപ്പോയി മേടിച്ചുകൊണ്ട് വന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ബുൾസിൻ്റെ 2000 റീലും നമ്മുടെ സിറോക്കിൻ്റെ ബ്ലൂ സ്റ്റോം എന്ന് പറഞ്ഞ 7 ft റോഡുമാണ് യൂസ് ചെയ്തേക്കണേ. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വരാം എല്ലാവർക്കും. ബായ്, ഇനിയിപ്പോൾ നാളെ ചെമ്പല്ലിക്കായിട്ട് പോകണ്ടേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ചെമ്പല്ലി വേട്ട ഉടൻ തന്നെ വരും. ഓക്കെ ബായ് മന്ദ.